Hi friends, welcome back to my channel. നമുക്ക് സോയ വെച്ചിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ലങ്ങനെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വെക്കണ കറി കേട്ടോ. അത് എന്താ പറയുക, ചോറിൻ്റെ ഒപ്പവും അപ്പത്തിൻ്റെ ഒപ്പവും എല്ലാത്തിൻ്റെയും പറ്റിയൊരു, ചിലർക്ക് സോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് സോയ കറി വെക്കണമെന്ന് നോക്കിയാലോ. പിന്നെ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ പേര് കാണുന്നുണ്ട്, അവരൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ കറികളും അങ്ങനത്തെയൊക്കെ റെസിപ്പിയാണ് അധികം പോസ്റ്റ് ചെയ്യണ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ സോയ ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് സോയയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് എടുക്കുക സോയ. എന്നിട്ട് നന്നായി, ഇപ്പോൾ സോയ എങ്ങനെയാണ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് എടുക്കില്ലേ, എന്നിട്ട് എടുത്ത് ഒന്നും കൂടി ഒന്ന് കഴുകുക, അങ്ങനെ ചെയ്തതാണ്. എന്നിട്ട് നന്നായി പിഴിഞ്ഞെടുത്ത സോയയാണ് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ ജീരകം ഉണ്ടല്ലോ, ജീരകം പൊടിച്ചതാണ് അതും ഇട്ട് കൊടുത്ത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കേട്ടോ, ഇത്തിരി അധികമായ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ച് എടുത്താൽ മതി. അതൊക്കെ ഒന്ന് ചതച്ച് ഇനി ഇതിലേക്ക് കസൂരി മേത്തി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ, അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ, ഭയങ്കര പുളിയായി നമ്മുടെ കറിക്ക് ഭയങ്കര പുളിപ്പ് രസം വരും. അപ്പോൾ അധികം പുളി എന്നാൽ ചെറിയൊരു പുളിയും വേണം. അങ്ങനത്തെ 3 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് എടുക്കാൻ കിട്ടുകയും ചത്രയും നന്നായി. അപ്പോൾ പിന്നെ ഇത് ഇത്തിരി മോര് പോലെയാവുമ്പോൾ സോയയിലേക്ക് വെള്ളം പിടിക്കും, നമ്മൾ നന്നായി പിഴിഞ്ഞ് കളഞ്ഞതാണല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായി കൈ വെച്ചിട്ട് തന്നെ അങ്ങനെ തിരുമ്പി തിരുമ്പി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി തിരുമ്പണം. എന്നിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യാൻ കുറേ നേരം വെക്കണമെന്നൊന്നുമില്ല, അതവിടെ സൈഡിൽ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. പാൻ അങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോൾ ഓയിൽ കേട്ടോ, ഓയിലാണ് ചെയ്യണത്. ഓയിൽ കുറച്ചധികം ഒഴിക്കണം കേട്ടോ, ഈ വക കറിയിലൊക്കെ കുറച്ചധികം ഒന്ന് ഒഴിക്കണം ഓയിൽ. അപ്പോൾ ഒരു ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം ജീരകം ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ, മുഴുവനോടുള്ള ജീരകമാണ് ഇട്ട് കൊടുക്കണത്. തീ സിമ്മിലാക്കാൻ മറക്കരുത്, ജീരകം ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിയും ജീരകം. അപ്പോൾ പിന്നെ അതേപോലെ കായം, 1/4 ടീസ്പൂൺ കായ ഇട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം ജീരകം ഇടുക, അതിന് ശേഷം കായ ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ, ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഇങ്ങനെ ഞാൻ നന്നായി കൊത്തിയരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇങ്ങനെ കൊത്തിയരിഞ്ഞിട്ടുള്ളത് കേട്ടോ, അത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം സവാള. സവാള ഞാനിവിടെ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. സവാള എത്രയോ ചെറുതാക്കി അരിയാൻ പറ്റണം, അത്രയും ചെറുതാക്കി അരിയാ കേട്ടോ. നമ്മൾ അരച്ചൊന്നും എടുക്കണതല്ല. അപ്പോൾ ഇത്തിരി ഒന്ന് ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടും വേണ്ടിയിട്ടാണ് നമ്മൾ സവാള ഒന്ന് നന്നായി കൊത്തി അരിയാൻ പറയണം, അത്രയും ചെറുതാക്കി അരിയാ കേട്ടോ. അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സവാള, 3 വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഉപ്പിത്തിരി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ സോയ വേവിക്കുമ്പോൾ ഓൾറെഡി ആ ഉപ്പിട്ടിട്ട് വേവിച്ച ആ വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുത്ത് ഇതൊരു ബ്രൗൺ നിറാവണം വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ നല്ലൊരു ബ്രൗൺ നിറാവണം, മുരിഞ്ഞു വരിക എന്ന് പറയില്ലേ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിങ്ങനെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ തീ സിമ്മാക്കിയിട്ട് പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ തന്നെ, ടീസ്പൂൺ കണക്കാണ് കേട്ടോ ഞാൻ എല്ലാത്തിൻ്റെയും പറയണേ, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല, എന്നിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഭാഗം ഇങ്ങനെ ഒരു മിഡിൽ പോർഷനിൽ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ആ ഓയിൽ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ആ ഓയിൽ കിടന്നിട്ട് ഇതൊന്നും മുരിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് എല്ലാ സവാളയിലേക്കൊന്ന് മുരി മിക്സ് ചെയ്യുക. സവാള നന്നായി മുരിയണം കേട്ടോ. അതിന് ശേഷം വേണം പൊടികളെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനത്തേക്കൊന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നല്ല ടേസ്റ്റാണ് കറികൾ നമുക്ക് ഉണ്ടാക്കാം. സവാള മുരിയാണ്ട് വരുമ്പോഴാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം നന്നായി മുരി, അതിന് ശേഷം തക്കാളി ഇട്ടാൽ, തക്കാളി നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചിട്ടൊന്ന് ആഡ് ചെയ്യണേ. ഞാൻ ആ സമയത്ത് ഇവിടെ കറണ്ട് പോയപ്പോൾ മിക്സി അടിക്കാൻ പറ്റാണ്ടായി. അപ്പം അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നന്നായി ഇങ്ങനെ ഉടച്ചിതാക്കിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ മിക്സിയിലിട്ടിട്ട് രണ്ട് മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളി നന്നായി അരച്ചെടുക്കട്ടെ. അരച്ചതിന് ശേഷം വേണം, മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് തക്കാളി ഒന്ന് വേവട്ടെ. തക്കാളി ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ട് ഓയിലുണ്ടല്ലോ അതിങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ ആവുമ്പോഴാണ് നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തു എന്ന് നമുക്ക് മനസ്സിലാവുക. എന്നാലും കുറച്ചും കൂടി നേരിട്ടിട്ട് ഒന്ന് ആ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. വെള്ള പച്ചക്കത്തുണ്ടെങ്കിൽ പൊക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് മാറും. ഇങ്ങനെ ഉടച്ചുടച്ചുകൊടുത്ത് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം ഇങ്ങനെ നന്നായി അരച്ച് തക്കാളി എടുക്കണ ആരും കുഴപ്പമുണ്ടാവില്ല. എൻ്റെ പിന്നെ ഇത്തിരി ഇങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കേണ്ട, അത് കാരണം ഞാൻ ഒന്ന് ഉടച്ചു കൊടുത്തേട്ടാ. അപ്പം നന്നായി മുരിഞ്ഞ് തക്കാളിയുടെ കുത്തൊക്കെ പോയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ നമ്മുടെ സോയയുടെ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക കേട്ടാ, നന്നായി ഇളക്കണം. നല്ല ടേസ്റ്റാണ് ഈ കറി. എന്തിൻ്റെ കൂടെ കോമ്പിനേഷനായ കാരണം ഒരു പ്രത്യേക സോയൊക്കെ വെക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ ആ സോയയുടെ ഒരു കുത്ത് വരും. പക്ഷെ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ കസൂരിമേത്തിയുടെയും ജീരകത്തിൻ്റെയൊക്കെ മണമുള്ള കാരണം തോന്നുന്നു സോയയുടെ ആ കുത്തൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന സോയയുടെ അനുസരിച്ച് ആഡ് ചെയ്യുക. കുറച്ച് ഇത് ചൂടുവെള്ളം വേണം കേട്ടോ ആഡ് ചെയ്യാൻ, തിളപ്പിച്ച വെള്ളം വേണം ആഡ് ചെയ്യാൻ, അല്ലാണ്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതിപ്പോൾ ഏത് കറി വെക്കാലും ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഒഴിക്കുമ്പോൾ ചൂടാക്കിയ വെള്ളം ഒഴിക്കുകയാണ് നല്ലത്. സോയ എടുക്കണ അനുസരിച്ച് വേണം കേട്ടോ വെള്ളം ഒഴിക്കാൻ. പെട്ടെന്ന് ഞാൻ ഒന്നര ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നര ഗ്ലാസ് എടുക്കരുത്, കുറച്ച് നിങ്ങൾ ചിലപ്പോൾ ഒരു ഗ്ലാസ് സോയ എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അധികം ഗ്രേവി വേണ്ടാന്ന് വെച്ചാലും വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുത്ത് ആ വെള്ളമൊക്കെ ഒന്നിങ്ങനെ തിക്കാവണ വരെ വെയിറ്റ് ചെയ്യണം. സോയ ഓൾറെഡി വെന്തതാണ്, എന്നാലും ആ എന്താ പറയുക നമ്മുടെ മസാല കൂട്ടിൽ കിടന്ന് നന്നായി വേവണം. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ മധുരം ആഡ് ചെയ്യണം. ആ മധുരമാണ് ഈ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ കസൂരിമേത്തി ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, മല്ലിയില എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്യുന്ന നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ബാംഗ്ലൂർ മല്ലി എന്ന് പറയണതുണ്ടല്ലോ, അതാണ് അത്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലത് ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ അതില്ലെങ്കിൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇത്ര ചാറോട് കൂടിയിട്ടാണ് ഈ കറി എടുക്കണേ. അപ്പോൾ ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാനാണ്. അപ്പോൾ ഇത്തിരി ചാറോട് കൂടി എടുക്കുക. പിന്നെ ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി ഇത് തിരുന്ന് തിക്കാവും. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ നന്നായി വറ്റിച്ചോട്ടോ. ഒരു ടേസ്റ്റ് കൂടുള്ള കുറയില്ല. അപ്പോൾ ചോറിൻ്റെ ഒപ്പം എടുക്കാം നമുക്ക് ചാറ്. ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ കഴിക്കാവുന്നതായ കാരണം ഇത്തിരി ചാറോട് കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സോയ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ്. ആ സോയയുടെ കുത്തേ ഇതിലുണ്ടാവില്ല. നമുക്കിനി ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് അടച്ച് ഒന്ന് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ സോയക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക്. അതിന് ശേഷം ഇപ്പോൾ കണ്ടച്ചു ഒന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് ഒന്ന് തുറക്കണതാണ്. ഇപ്പോൾ കണ്ട ഏകദേശം തിക്കായിട്ട്, നല്ല തിക്കായിട്ട് ഇതിപ്പോൾ. കുറച്ച് നേരം കൂടി ഇരുന്നാൽ ഒന്നും കൂടി തിക്കാവും. ചൂടാറുമ്പോൾ നമുക്കറിയാമല്ലോ കറി ഒന്നും കൂടി തിക്കാവുമെന്ന്. നമ്മുടെ ടേസ്റ്റി സോയ ചങ്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും, ഉറപ്പാണത്. ആ കസൂരിമേത്തിയും മല്ലിയലയും ഇതൊക്കെ ജീരകമൊക്കെ ആയിട്ടുള്ളത് ടേസ്റ്റായ കാരണം
നല്ല ടേസ്റ്റാണ്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. പനി നിരുവിച്ചുള്ള കാരണം ഒരു ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട് ശ്വാസം എടുക്കണേന്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ.